വളരെ എളുപ്പത്തിൽ ഒരു ബൂന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം കടലമാവാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിപ്പോൾ നമുക്ക് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ബൂന്തി വേണമെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കാം, കുറച്ച് മതിയെങ്കിൽ അത്രയേ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കടലമാവ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ബേക്കിംഗ് സോഡ നമുക്കതിലിട്ട് കൊടുക്കാം. ഈ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം, നമ്മളൊരു ദോശമാവൊക്കെ കലക്കിയെടുക്കുന്ന അതേ പരുവത്തിലൊരു വെള്ളം. അപ്പോൾ നമ്മളെടുക്കുന്ന പൊടിയിൻ്റെ അളവനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കോരി കാണിച്ചു തരാം. എന്താ ഒരേ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ട കേട്ടോ. നമ്മൾ ദോശക്കൊക്കെ കലക്കി വെക്കില്ല ആ ഒരു പരുവത്തിൽ. അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഇത്തിരി യെല്ലോ കളർ ചേർത്ത് കൊടുക്കുക, നമ്മുടെ ബൂന്തിക്കൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ബൂന്തി റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനെടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം മാത്രം നമ്മൾ ഈ മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ ഒരെണ്ണം ഇട്ട് നോക്കി, അത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ ചെറിയ ഡോട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ബൂന്തിയൊക്കെ നന്നായി പൊങ്ങി ഉറങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരൊച്ച ഇറങ്ങുന്നുണ്ടോ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്ത ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് പഞ്ചസാര നമ്മുടെ പാനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ചായയിലോട്ട് നമുക്ക് ഒരു 2 ഏലക്കായ ഇടാം. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് അതിലോട്ട് ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര ലായനിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ബൂന്തി നമുക്ക് തോർത്ത് റെഡിയാക്കി. പഞ്ചസാര ലായനിയായിട്ട് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കത് തണുത്തിട്ട് കഴിക്കാവുന്നതാണ്. നമ്മുടെ ബൂന്തിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ കേട്ടോ. ഇങ്ങനെ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചൊക്കെ നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം.